नमस्ते या बिनु मुरलीधरन प्रवास परयटे पवेड बाई यूनाइटेड मरीन सर्वीसेस एलएलसी तत्समय संवाद एल प्रेक्षक स्वागत युवतलमुन नम्बे प्रतीक्ष कम व्यक्तिपर सामूहिक भाविय सुरक्ष नोकिका प्रतीक्ष अस्थानो आशं वर्धिपर नमुक चुटम वार्त का इदेल्लाम तन्ने नम्मे पेडिपेडुत्तुकयाण चेम्मीन सिनिमयिले परीकुट्टिमार इन्निल्ल मानस मैने पाडी कडापुरत्त पाडी पाडी नडक्कान पुदु तलमुरक्क इन्न कळियुन्निल्ल प्रणय पराजयम कोलपातकत्तिलेक्काण युवतलमुरये कोंडेत्तिक्कुन्नत नम्मुडे युवत्वत्तिन इदेंतु पट्टि प्राणन एडुक्कुन्नो प्रणय पग ई विषयत्तिल कुवैत्तिल निन्नुळ्ळ अतिथिकळाण नम्मळोडोप्पम चेरुन्नत കൗൺസിലറും സൈക്കോളജിസ്റ്റുമായ കാർത്തിക് ഉണ്ണിത്താൻ ബാലദർശൻ കുവൈറ്റ് പ്രതിനിധി ദിവ്യ സതീഷ് ഭാരതീയ വിദ്യാഭവനിൽ നിന്നുള്ള രാമചന്ദ്ര മേനോൻ സിനിമ പ്രവർത്തക അഞ്ജു ജിനു എന്നിവരാണ് അതിഥികൾ അതിഥികൾക്ക് സ്വാഗതം ഒപ്പം പ്രേക്ഷകർക്കും ആദ്യം തന്നെ കൗൺസിലറും സൈക്കോളജിസ്റ്റുമായ കാർത്തിക് ഉണ്ണിത്താനോട് തന്നെ ചോദിക്കാം ശ്രീ കാർത്തിക് ഉണ്ണിത്താൻ ഇവിടെ വലിയ ഒരു പ്രശ്നം തന്നെയാണ് യുവതലമുറയെ ബാധിച്ചിരിക്കുന്നത് കാരണം അധിക ദിവസമായിട്ടില്ല പ്രണയ പകയെ തുടർന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു ആ യുവാവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നാട്ടിലും വീട്ടിലും പരിസര പ്രദേശങ്ങളിലെല്ലാം നല്ല അഭിപ്രായം മാത്രം എന്നാൽ ഇത്ര പക അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് അത്ഭുതപ്പെടുത്തുകയാണ് നാട്ടുകാരൊക്കെ എന്തു പറ്റി നമ്മുടെ യുവത്വത്തിന് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുട്ടി ഇവിടെ ജനിക്കുന്ന ക്രിമിനൽ ആയിട്ടല്ല അവരുടെ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ പാരന്റിംഗ് മറ്റ് സിറ്റുവേഷൻസ് ഒക്കെയാണ് അവരെ ഇതിലോട്ട് നയിക്കുന്നത് സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രണയത്തിൽ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ അതിനകത്ത് അകപ്പെട്ടു പോകുന്നു അതിനുശേഷം കൊലപാതകത്തിലോട്ട് നയിക്കുന്നു മറ്റ് ഒരുപാട് ഇഷ്യൂസ് നമുക്കുണ്ട് ക്രിമിനൽ ഇഷ്യൂസ് ഇപ്പം ഒരുപാട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ബ്രെയിനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒക്കെ ഒരു കളിയായിട്ട് നമുക്ക് പറയേണ്ടി വരും മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി പറയാറുള്ളത് ലവ് ഹോർമോൺ അല്ലെങ്കിൽ ഓക്സിറ്റോസിനെ കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഓക്സിറ്റോസിൻ ഉൾപ്പെടുന്ന അതായത് ലൈവ് ഹോർമോൺസിനുള്ളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഇതിന്റെ അളവ് ഒരു അളവിൽ കൂടുതൽ നമ്മൾ പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒരിണയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഇതിന്റെ അളവ് വളരെയധികം കൂടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായി വരുന്നത് ഈ ഓക്സിറ്റോസിന്റെ അളവ് കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് ധൈര്യം നമുക്ക് കൈവരുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഡ്രാമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നു ഈവൻ ദോ ഫിസിക്കലി നമ്മൾ വീക്ക് ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് സോ ഈ ഒരു സിറ്റുവേഷൻസ് അതായത് ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയും ഇവിടെ ജനിക്കുന്നത് ക്രിമിനൽ ആയിട്ടല്ല ജീവിത സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെയാക്കി മാറ്റുന്നത് ഇന്റെ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറയുന്ന തോട്ട് പ്രോസസ്സിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബ്രോക്കൺ ഫാമിലീസിൽ നിന്നാണ് സാധാരണ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളതെന്നാണ് ആദ്യത്തെ ഒരു കാഴ്ചപ്പാട് രണ്ടാമത് നമ്മൾ പിന്നീട് അത് കാഴ്ചപ്പാടുകൾ മാറി കാലം കുറച്ചുകൂടി മാറിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വേർതിരിച്ച് നിർത്തുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കൂടുതൽ സാധാരണ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളതെന്നായിരുന്നു പിന്നീട് കരുതുന്നത് അതിനുശേഷം പിന്നീട് വീണ്ടും കാലം മാറിയപ്പോൾ നമുക്ക് തോന്നാൻ തുടങ്ങിയ ഡ്രഗ്സ് അബ്യൂസ് അതായത് ഡ്രഗ്സ് കൂടുതൽ ആൽക്കഹോൾസ് എല്ലാം നമ്മൾ കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ് വഴിതെറ്റി പോകുന്നതെന്ന് നമ്മൾ ആദ്യം പിന്നീട് കരുതി ഇപ്പൊ നമുക്ക് റീസെന്റ് ഈ താങ്കൾ പറഞ്ഞ പോലെ നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അതായത് നല്ല സ്വഭാവങ്ങളാണ് അവരെ കുറിച്ച് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യങ്ങൾ ഒന്നും ഇല്ലാത്ത കുട്ടി വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ വരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരുന്ന ചുറ്റുപാടുകള് പേരന്റിങ് ഇതൊക്കെ ആക്ച്വലി കുട്ടികളുടെ ശരീരം മാത്രമല്ല വളരുന്നത് മനസ്സുകൂടിയാണ് വളരുന്നത് എന്നൊരു കാര്യം പേരന്റ്സ് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും കാരണം ഫുഡ് മാത്രമല്ല നമ്മുടെ ഒരു ഒരു ലിവിങ് സ്റ്റൈലിന് വേണ്ടത് നല്ല കാഴ്ചപ്പാടുകൾ നല്ല പേരന്റിങ് ഇതൊക്കെ നല്ല കാഴ്ചപ്പാടുകൾ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരാളെ ഒരു പേരൻസിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് ആദ്യം മനസ്സിലാക്കണം കാരണം എന്റെ കുഞ്ഞിനെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എന്നിട്ടും അവൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് ഒരുപാട് പേര് ഞങ്ങളെ പോലുള്ള ആരോഗ്യ പ്രവർത്തന മാനസികാരോഗ്യ പ്രവർത്തനം എടുത്ത് വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്
അപ്പൊ ഇതിന് പറയാനുള്ള മറുപടി നിങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് നൽകുന്നുണ്ട് പക്ഷെ അവരത് ആരോടൊപ്പമാണ് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് വേണ്ട രീതിയിലാണോ ഉപയോഗിക്കുന്നതെന്ന് പേരൻസ് ഒന്ന് അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ശരി ബാലദർശൻ കുവൈറ്റ് മതി ദിവ്യ സതീഷ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് ദിവ്യ നമുക്ക് സമീപകാല ഭാവിയിൽ കേരളത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രണയപ്പക മൂലം യുവാക്കൾ കാമുകിയെ കൊലപ്പെടുത്തുന്ന ഭീതിദായകമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്വാഭാവികമായും വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ ഓർത്ത് രക്ഷകർത്താക്കൾ ഭയപ്പെടുന്നു സമൂഹമാകെ ഭയപ്പെടുന്നു കാരണം അത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് അത് ചെയ്തതിന് ശേഷവും ആ പ്രതിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവിടെ ഇരിക്കുന്നു പോലീസ് എത്തുന്നതുവരെ അയാൾ അവിടെ ഇരിക്കുന്നു അതുമാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നാലും ഇയാൾക്ക് ഇത്രയും പോരായിരുന്നു എന്ന രീതിയിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ദിവ്യയോടാണ് ചോദ്യം തീർച്ചയായും നാം ഇപ്പോ ചർച്ച ചെയ്യുന്ന ഈ വിഷയം പ്രണയപ്പകയുടെ പേരിൽ പ്രാണനെടുക്കുന്ന സംഭവങ്ങൾ ഇന്ന് കേരളത്തില് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പ്രണയം പ്രണയം അന്നും ഉദാത്തമായിരുന്നു അനശ്വരമായിരുന്നു ധന്യമായിരുന്നു ഇന്നത്തെ സമൂഹത്തില് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ ജീവിക്കണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ സമൂഹം പോകുന്നത് അല്ലേ അതെ ചൂടാതെ പോയ ആ പുഷ്പം നീ എന്റെ പുഷ്പം ഞാൻ തന്ന പുഷ്പം നീ ചൂടിയില്ലെങ്കിലും നീ തരുന്ന വേദന എനിക്ക് ആനന്ദമാണ് ഓമനെ എന്നുള്ള ആ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ബാല്യകാല സഖി നമ്മുടെ കുട്ടികൾ വായിക്കേണ്ടിയിരിക്കുന്നു മുമ്പ് പറഞ്ഞതുപോലെ ചെമ്മീനിലെ പരീക്കുട്ടിമാരെ നമ്മുടെ കുട്ടികൾ അറിയേണ്ടിയിരിക്കുന്നു അല്ലേ ഇന്നത്തെ ആ പ്രണയ സങ്കല്പം ശരിക്കും ആ പേര് തന്നെ ശരിയാണോ പ്രണയം പ്രണയം എന്ന പേര് ഞാൻ പറഞ്ഞു ഉദാത്തമാണ് അതെ ഉദാത്തം തന്നെയാണ് ധന്യമാണ് ആ വിഷയം വെറും ഭ്രമമാണ് ഇന്ന് നമ്മുടെ കൗമാരക്കാരിൽ ഉണ്ടാകുന്ന വെറും ഭ്രമമല്ലേ അതിനെ പ്രണയമെന്ന ആ ഒരു വികാരത്തെ പ്രണയമെന്ന് വിളിക്കാമോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വാർത്ഥത നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഇന്നത്തെ മൂല്യശോഷണമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ ചേക്കേറിയപ്പോൾ വിട്ടുകൊടുക്കാനും ഷെയർ ചെയ്യാനുമുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ കുട്ടികളിൽ നിന്ന് അന്യമായിരിക്കുന്ന ഒരു ചുറ്റുപാടാണെന്ന് കാണുന്നത് നാം ഒക്കെ വളർന്ന ആ ജീവിത സാഹചര്യങ്ങളെ കുടപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് ആ ജീവിത മൂല്യങ്ങളും നാം ഒക്കെ വളർന്ന സാഹചര്യങ്ങളും ഒക്കെ പകർത്തി കൊടുത്തുകൊണ്ട് കുട്ടികളിലേക്ക് ധാർമ്മികതയുടെ ആധ്യാത്മികതയുടെ മാനവികതയുടെ മൂല്യം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ശരി ഭാരതീയ വിദ്യാഭവനിൽ നിന്നുള്ള രാമേന്ദ്ര മേനോൻ നമ്മോടൊപ്പമുണ്ട് ശ്രീ രാമേന്ദ്ര മേനോൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ പ്രണയപ്പക ജീവനെടുക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ അതിൻ്റെ വിധി വളരെ വേഗത്തിലാക്കേണ്ടതുണ്ട് 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ വലിയ ശിക്ഷയിലേക്ക് വരെ എത്തിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അക്കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത് പലപ്പോഴും നീണ്ടു നീണ്ടു പോകുന്നു നമ്മൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന പല വാർത്തകളും ഇത്തരത്തിലുള്ള പല വാർത്തകളും പിന്നീട് മൺമറഞ്ഞു പോവുകയാണ് ഇവർക്ക് ശിക്ഷ കിട്ടിയോ അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു പിന്നീട് അവർ ജാമ്യം നേടുന്നു ആ രീതിയിലേക്ക് പോകുന്നു നമ്മുടെ ഈ നിയമ സംവിധാനങ്ങളെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ പ്രശ്നത്തെ നിയമപരമായിട്ട് നേരിടുന്നതിലും ഭേദം കാരണം നിയമപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും അതിലും ഭേദം നമ്മൾ കുട്ടികളെ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു കുട്ടികളെ എങ്ങനെ നമ്മൾ വളർത്തുന്നു അതിലാണ് പ്രധാനമുള്ളത് നിയമപരമായിട്ട് നമുക്ക് കുട്ടിയെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും എന്നല്ലാണ്ട് അതൊരു എൻഡാവുന്നില്ല അപ്പൊ ഇങ്ങനെ സംഭവം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൂടുതൽ നോക്കേണ്ടത് കുട്ടികളെ വളർത്തുന്നതിൽ പാരൻസിനുള്ള ഉത്തരവാദിത്തം
ആ പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നൽകുന്നത്. അത് പാരൻസ് എന്നോ കുട്ടികൾ നമ്മുടെ കുട്ടികളാണെന്നുള്ള വിചാരത്തോടു കൂടി കുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നാൽ കുട്ടികൾക്ക് യാതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എപ്പോഴും നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ ഒരാൾക്ക് കൊടുക്കണം, നമുക്ക് അവിടുന്ന് മേടിക്കണം. അത് ഒന്നും ഒന്നും നമ്മുടെ സ്വന്തമല്ല എന്നുള്ളൊരു തോന്നൽ നമ്മൾ കുട്ടികളെ ആദ്യം മുതലേ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇപ്പം ആദ്യം ഇത് ചില കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, രണ്ട് കുട്ടികൾ വളർന്നൊരു വീട്ടിൽ രണ്ട് കുട്ടികളുടെ ഹോറോസ്കോപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അവിടുത്തെ ഇപ്പം ജ്യോത്സ്യൻ പറഞ്ഞു, ഒരു കുട്ടിക്ക് ഇത് ഇത് മറ്റേ ഇത് എല്ലാ യോഗങ്ങളിലുള്ള ഭാഗ്യം ഉണ്ടാവും, ആ കുട്ടി വലിയ ഇത് ഇത് ഗജകേസരി യോഗം ഉണ്ട്, നന്ന കുട്ടിയായിട്ട് വരും എന്ന് പറഞ്ഞു. മറ്റേ കുട്ടിയോട് പറഞ്ഞു, ഈ കുട്ടി ഇത് ജാതം വളരെ മോശമാണ്, അപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടി വളരെ മോശമാവുമെന്ന് പറഞ്ഞു. ഈ രണ്ട് പേരൻസും അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഈ മറ്റേ ഗജകേസരി യോഗം ഉണ്ടെന്ന് പറഞ്ഞ കുട്ടിയുടെ പേരൻസ് അവന് ഗജകേസരി യോഗം ഉണ്ട്, അവൻ നന്നായിക്കോളെന്ന് പറഞ്ഞിട്ട് അവനെ സൂക്ഷിക്കാണ്ട് അവൻ അങ്ങനെ വിട്ടു. മറ്റേ കുട്ടിയുടെ പേരൻ്റെതല്ല പറഞ്ഞത്, എൻ്റെ മോൻ ദോഷമായിട്ടുള്ള കാലമാണ്, ഞാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ കുട്ടി സൂക്ഷിച്ച് രക്ഷ വളർത്തിയ കാരണം ആ കുട്ടി നല്ല നിലയിലെത്തി, ഈ ഗജകേസരി യോഗമുള്ള കുട്ടി ഒന്നുമല്ല ഉണ്ടായിപ്പോയി. അപ്പോൾ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ്, പാരൻസിൻ്റെ സൂക്ഷ്മം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ അവർ നോക്കിയാൽ മാത്രമേ കുട്ടികൾ നന്നാവുള്ളൂ. അതുമാതിരി തന്നെ ഇത് പാരൻസ്, അതുമാതിരി തന്നെ സ്കൂളിലെ ടീച്ചേഴ്സും അവരും ഇൻവോൾവ് ചെയ്യണം കുട്ടികളുടെ വളർച്ചയിലും. കുട്ടികളുടെ ഓരോ സ്റ്റേജിലും ടീച്ചേഴ്സും അതേമാതിരി തന്നെ പാരൻസും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നും പുതിയതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് എന്തോരം നമ്മൾ അവഗണിക്കുന്നോ അത്രയും അത് കൂടി വരും. നിയമപരമായിട്ട് ഇത് നേരിടാന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു 15, 20, 30 വയസ്സുള്ള കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവർ ശിക്ഷിക്കാൻ പറ്റും, ജയിലിലടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ പറ്റും. അതല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നു? അത് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. മോചനം കിട്ടുന്നെങ്കിൽ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് പാരൻസ് നല്ലോണം ഇൻവോൾവ് ചെയ്യണം, അവരുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവണം, അവരുടെ മോട്ടിവേഷൻ ഉണ്ടാവണം. ഇൻവോൾവ്മെൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും മോശമായി പോവില്ല. നേരത്തെ കാർത്തിക് പറഞ്ഞ മാതിരി ഒരു കുട്ടിയും ജനിക്കുന്നത് മോശമായിട്ടല്ല ജനിക്കുന്നത്. എല്ലാ കുട്ടികളും ഒരേമാതിരി ബ്രില്ലിയൻസും ഒരേമാതിരി എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ വളർത്തിയെടുക്കുന്നു, എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യണു, അതനുസരിച്ചായിരിക്കും കുട്ടിയുടെ ഓരോ സ്റ്റേജിലെ വളർച്ചയും. ഈ കുട്ടി എവിടെ എത്തുമ്പോഴും എപ്പോഴും നോക്കുന്നത് അതായിരിക്കും. അതുകൊണ്ട് പാരൻസാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. അവർക്ക് ബിസിയാണ്, അവർക്ക് ജോലി കൂടുതലാണെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ പോയാൽ അതിൻ്റെ റിസൾട്ട് കുട്ടിക്ക് എങ്ങനെ ആയാലും ഉണ്ടാവും. ഒന്നൊരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. അത് പാരൻസ് വളരെ സൂക്ഷിക്കണം. പാരൻസ് ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികൾ നന്നാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഭിപ്രായം. ശരി, സിനിമാ പ്രവർത്തക അഞ്ജു ജിനു കൂടി നമ്മോടൊപ്പം ഉണ്ട്. അഞ്ജു ജിനുവിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രണയപ്പകയിൽ പൊലിയുന്ന ജീവനുകൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. സിനിമാ പ്രവർത്തക അഞ്ജു ജിനു കൂടിയുണ്ട്. അഞ്ജു, ഇവിടെ നമ്മൾ പലപ്പോഴും ഈ പുതിയ തലമുറ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു സിനിമാ പ്രവർത്തക കൂടിയായതുകൊണ്ട് പറയുകയാണ്, സിനിമയിലും വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായത്. നമുക്കറിയാം, ഒരു കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി സിനിമയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട് എല്ലാ മേഖലകളിലും. മലയാളത്തിൽ മാത്രമല്ല, മറ്റ് ഭാഷകളിലും അത്തരത്തിൽ ഒരു ന്യൂ ജനറേഷൻ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഈ സിനിമയൊക്കെ തന്നെ കുട്ടികളെ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണ് അഭിപ്രായം? ശരിയാണ്, പറഞ്ഞതുപോലെ കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ സിനിമയും വളരെയധികം മാറിയിരിക്കുന്നു. പണ്ടത്തെ നിരാശാകാമുകന്മാരെയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തെ കുറിച്ച് കരഞ്ഞു നടക്കുന്ന ഒരു നായികയും നായകനെയോ ഒന്നും നമ്മുടെ ഇന്നത്തെ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ബന്ധത്തിൽ നിന്ന് വേറൊരു ബന്ധത്തിലേക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോവാനും, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത ഒന്ന് വേറൊരാർക്കും കിട്ടരുത്, അതിനുവേണ്ടി ഏത് ലെവലിലേക്കും പോയി ആ ഒരാളെ നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ തന്നെയാണ് നമ്മുടെ സിനിമയിൽ ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത്. ഇത് എന്താ പറയാ, കാലത്തിനനുസരിച്ച് സിനിമകൾ മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന്റെ എല്ലാ ഇത് പല സൂപ്പർ ഹിറ്റ് സിനിമകളിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്.
പക്ഷെ ഇതിന്റെ ഒക്കെ ഒപ്പം തന്നെ എന്താ ലൈഫിനെ വളരെ പ്രാക്ടിക്കലായിട്ട് കാണാൻ പറ്റുന്ന, നോ പറയേണ്ടടുത്ത് നോ പറയാൻ ചാങ്കൂറ്റം കാണിക്കുന്ന, ഒരു തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഈ സിനിമകളിൽ കൂടെ തന്നെ കാണാം. അപ്പം ഇത് കാണുന്ന കാഴ്ചക്കാരിലാണ് ഇതിന്റെ ഇത് എന്ത് നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണ്ട എന്ന് തീരുമാനം ഇരിക്കുന്നത്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതായത് ഇപ്പം എന്നും യുവതലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സിനിമകൾ എന്ന് പറഞ്ഞാൽ. അതിലെ ഒരു നായകന്റെയോ നായികയുടെയോ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൂടെ അവരുടെ മാനറിസും ക്യാരക്ടേഴ്സും അത് ഏത് രീതിയിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അത് ഉൾക്കൊള്ളുന്നത് ശരിയാണോ, അതായത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം. അതുണ്ടാവുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ബേസിക്കലി ഇപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു വീട്ടിലും ആർക്കും അന്യോന്യം ഒന്നും സംസാരിക്കാനില്ല. എല്ലാവരും അവരവരുടെ ലോകത്താണ്. കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരുടെ വീഡിയോ ഗെയിംസും അതും ഇതുമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും അവരുടെ മൊബൈലും ആയിട്ടിരിക്കുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള സമയം എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്, എന്തൊക്കെയോ നേടാനുള്ള ഓട്ടപ്പാച്ചിലാണ്. ഈ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ ചില്ലറയൊന്നും ആയിരിക്കില്ല, വളരെ വലിയ നഷ്ടങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഈ മൊബൈലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളുടെ കൂടെ കുറച്ചൊരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതൊരു വലിയ വാല്യുബിൾ അഡ്വൈസോ അതൊന്നും അല്ല പറയുന്നത്. അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ, ആ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യവും അവര് 100% ആക്സെപ്റ്റ് ചെയ്യണമെന്നോ അവർ കേൾക്കുന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്നതിനകത്ത് ഒരു ചെറിയ ശതമാനമെങ്കിലും അവരുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം അവരൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു തോട്ട് അവരുടെ മനസ്സിൽ വരും. അതായത് ഇത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ, അന്ന് അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ശരിയാണോ, ആ ഒരു ചെറിയ രീതിയിലെങ്കിലും. അതുകൊണ്ട് അവർക്ക് മടുപ്പുണ്ടെങ്കിലും അവർക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ മനസ്സിലേക്ക് അത് എങ്ങനെയും ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക എന്ന് തന്നെ പറയാം. അത് എപ്പോഴും ചെയ്യണം എന്നല്ല, എന്നാലും ഒരു കുറച്ച് സമയം എല്ലാവരും ഒപ്പം ഇരിക്കുക, ഒരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുക, അതിനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇനി അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, അച്ഛനും അമ്മയും തന്നെയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അവരുടെ മുന്നിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുക, അതായത് പരസ്പരം സ്നേഹത്തോടും സഹകരണത്തോടും കൂടി ജീവിക്കുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും, അതായത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ഒരു കുട്ടി വഴിതെറ്റി പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം അവൻ കാണുന്നത് അതുപോലുള്ള ഒരു അന്തരീക്ഷമാണ് അവൻ കാണുന്നത്. പരസ്പരം അംഗീകരിച്ചും പരസ്പര സ്നേഹത്തോടും കൂടി പോകുമ്പം അവനും അത് അറിയാതെ തന്നെ അവനും ആ വഴികളിലേക്കാണ് പോകുന്നത്. അവനറിയാം അവനിനി ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇനി എന്ത് നഷ്ടങ്ങളും തോൽവികളും പറ്റിയാലും അവനെ കാത്തിരിക്കാൻ അവന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അവനെ നോക്കിയിരിക്കുക, അവന് കയറി ചെല്ലാൻ ഒരു വീടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ഇപ്പൊ ഒരു തോൽവിയുടെ മുന്നിലോ ഒരു നഷ്ടത്തിന്റെ മുന്നിലോ ഒന്നും പതറാൻ പോകുന്നില്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സിനിമയോ എന്ത് ഏത് മീഡിയ ആയാലും അവരെ എഫക്ട് ചെയ്യുന്നത് അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴാണ് ഒരു മീഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഫിലിം വഴി അവൻ വഴിതെറ്റി പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇതാണ് എനിക്ക് പറയാൻ. ശരി, വളരെ നന്ദി. ഒരിടവേള കൂടി അനിവാര്യമാണ്, അതിനുശേഷം മടങ്ങിയെത്താം.